നമ്മുടെ കോൺഗ്രസ്സുകാർക്കൊരു കുഴപ്പമുണ്ട്. അവർ ചെയ്യുന്ന കാര്യമായിരുന്നു എങ്കിൽ, അവർ എടുത്തു പൊക്കി ഇങ്ങ് മുകളിലൊക്കെ വച്ച് എന്തും ചെയ്യാൻ തയ്യാറായ ഭാവം. പക്ഷേ അത് വേറൊരു പാർട്ടിക്കാരെങ്ങാനും അറിയാതെ കൈയിട്ട് പോയാലോ? പിന്നെ ആ പദ്ധതി ഒരു വഹയ്ക്കും കൊള്ളില്ല എന്ന അവസ്ഥ. നമ്മുടെ കേരളയിലെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ഇപ്പോൾ കേരളയിലെ ശക്തമായി എതിർക്കുന്ന UDF ഭരണത്തിലായിരുന്നപ്പോൾ അതിവേഗ റെയിൽ പദ്ധതിക്കായി ചെലവാക്കിയത് 1-2 രൂപയൊന്നുമല്ല, ഏകദേശം 21 കോടി രൂപയാണ്. നിയമസഭയിലെ 2014 ജനുവരി 7 MA ബേബിക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പദ്ധതിയുമായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി 50 കോടിയായിരുന്നു അന്ന് UDF സർക്കാർ അനുവദിച്ചത്. ഇതേ UDF ആണ് ഇപ്പോൾ കേരളയിലെ നിശബ്ദമായിട്ട് എതിർക്കുന്നത് എന്നത് മറ്റൊരു വൈരുദ്ധ്യം തന്നെയാണ്. കേരളയിൽ UDFന്റെ ഇരട്ടത്താപ്പ് പുറത്താക്കുന്ന പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2011 UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ തിരുവനന്തപുരം മംഗലാപുരം അതിവേഗ റെയിൽപാത, അതിന്റെ തുടർ നടപടികളിലേക്ക് അന്ന് UDF സർക്കാർ കടന്നിരുന്നു എന്നതാണ് 2014 ഈ നിയമസഭ രേഖയിൽ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുമായി ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്ന തുകയുടെ 8% ഇതിനകം ചെലവഴിച്ചിട്ടുണ്ടെന്നും 7 ജനുവരി 7 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി MA ബേബി നിയമസഭയിൽ ചോദിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഇപ്രകാരം: പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി 2011-12 സാമ്പത്തിക വർഷത്തിൽ 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രസ്തുത തുക ഉപയോഗിച്ച് DMRC കൺസൾട്ടൻസി ഫീയുടെ 2 ഗഡുവും മറ്റ് ഓഫീസ് ചെലവുകൾക്ക് എന്നിവ നൽകിയിട്ടുമുണ്ട്. ഈ പദ്ധതിക്ക് ഇതുവരെ 21 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടിയാണ് അതിന് മറുപടി വ്യക്തമാക്കിയത്. എന്നിട്ട് ആ പദ്ധതി എന്തായി എന്നുള്ള ചോദ്യത്തിന് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു മറുപടി. അതായത് പദ്ധതി ഒട്ട് നടപ്പാക്കിയതുമില്ല, തുകയാണെങ്കിൽ ചെലവാകുകയും ചെയ്തു. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരളയിലെ എതിർക്കുന്നവർ ഭരണത്തിലിരുന്നപ്പോൾ എന്തായിരുന്നു നിലപാട് എന്നതാണ് സഭാരേഖ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതിനൊപ്പം ചേർന്ന് വായിക്കണം KPCC അധ്യക്ഷന്റെ വ്യത്യസ്ത നിലപാടുകളും. കോടികൾ പറ്റിയ DMRFC വേണ്ടി അന്ന് അതിവേഗ റെയിലിനായി റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിവേഗ റെയിലിനെ ന്യായീകരിച്ച് ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ഈ ശ്രീധരൻ BJP നേതാവായപ്പോൾ മലക്കം മറിഞ്ഞതിൻ്റെ കൂടി സാക്ഷ്യപത്രമാണ് ഈ നിയമസഭാ രേഖ. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ കോൺഗ്രസിന് ഇപ്പോൾ ആകെ ലെക്കുകെട്ട അവസ്ഥയാണ്. അവർ പൊക്കിക്കൊണ്ടുവന്ന കേരളയിൽ പദ്ധതി ഇപ്പോൾ UDF ഏറ്റെടുത്ത് നടത്തിയപ്പോൾ തങ്ങൾ കൊണ്ടുവന്ന എന്തോ വലിയൊരു സാധനം അവർ അടിച്ചു മാറ്റി എന്നുള്ളൊരു മനോഭാവമാണ് കോൺഗ്രസിന്. ആ മനോഭാവത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞ ഒരു അല്പം അസൂയ തന്നെ ആണ് അവർ ഈ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ശ്രീധരന്റെ കാര്യം പറയുകയും വേണ്ട, BJPയിലേക്ക് ചേർന്നതോടെ പുള്ളിക്കാരൻ മൊത്തത്തിൽ മാറിപ്പോയിട്ടുമുണ്ട്. പറയുന്നതെല്ലാം ഒരു വൈരുദ്ധ്യവുമില്ലാത്ത കാര്യങ്ങളുമാണ്. എന്തായാലും ഇപ്പോൾ സുധാകരനും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുകയാണ്. പദ്ധതിയെ എതിർക്കുന്നുണ്ട്, എന്നാൽ എതിർക്കുന്നില്ല എന്ന മട്ട് തന്നെയാണ് സുധാകരൻ. പാവം ഇപ്പോഴും പെട്ടു നിൽക്കുന്നത് ഇവരുടെ എല്ലാം വാക്കുകൾ കേട്ട് കല്ലും മറ്റും പുഴുതെറിയാൻ പോയ പ്രവർത്തകരും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.